നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ മരണം 250 കടന്നു. 250 പേർ മരിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ 35 പേർ വിദേശികളാണ്. മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 6. കാസർഗോഡ് സ്വദേശിനിയായ റസീന ഖാദർ, ലക്ഷ്മി, നാരായണൻ, ചന്ദ്രശേഖർ, രമേശ് എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ. 24 പേരെ അറസ്റ്റ് ചെയ്തതായി ശ്രീലങ്ക അറിയിച്ചു. പള്ളികളിലും ഹോട്ടലുകളിലും ഉൾപ്പെടെ 8 സ്ഫോടനമുണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ പറഞ്ഞു. സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീലങ്ക തലസ്ഥാനമായ കൊളംബോയിലെ 2 നിന്ന് 13 പേർ അറസ്റ്റിലായി. പിടിയിലായവരെല്ലാം സ്വദേശികളാണ്. എന്നാൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ വിദേശ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3rd വോട്ടെടുപ്പ് നാളെ. മത്സരം 116 സീറ്റ്. കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 116 സീറ്റുകളിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കും. കേരളം 20, കർണാടക 14, മഹാരാഷ്ട്ര 14, ഗുജറാത്ത് 26, ഗോവ 2, അസം 4, ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കാശ്മീർ 1, ഒഡീഷ 6, ഉത്തർപ്രദേശ് 10, ബംഗാൾ 5, ദാദ്രാനഗർ ഹവേലി 1, ദിയു 1 എന്നിവിടങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. നാളെ ജനവിധി നേരിടുന്നവരിൽ പ്രധാനികൾ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി, ഗാന്ധിനഗറിൽ നിന്ന് അമിത്ഷാ, മെയിൻപൂരിൽ നിന്ന് മുലായം സിംഗ് യാദവ്, കലബുറഗിയിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3rd നാളെ കേരളത്തോടൊപ്പം മറ്റ് 12 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. ഡൽഹിയിൽ 6 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ തീരുമാനമാകാത്തതോടെ ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ ഷീല ദീക്ഷിത്, അജയ് മാക്കൻ തുടങ്ങിയവർ മത്സര രംഗത്തുണ്ട്. ചാന്ദിനി ചൌക്ക്, നോർത്ത് ഈസ്റ്റ് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, ന്യൂഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, വെസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഷീല ദീക്ഷിത് ജനവിധി തേടുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് അജയ് മാക്കൻ മത്സരിക്കും. ആകെ 7 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ സൌത്ത് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ബാബറി മസ്ജിദ് തകർത്തതിൽ തനിക്കും പങ്കുണ്ടെന്ന സാധ്വി പ്രഖ്യാ സിംഗ് ഠാക്കൂറിന്റെ പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ബാബറി മസ്ജിദ് തകർത്തവരുടെ കൂട്ടത്തിൽ താനുമുണ്ടെന്നും അയോധ്യയിൽ രാമക്ഷേത്രം ഉറപ്പായി നിർമ്മിക്കുമെന്നും ഭോപ്പാലിലെ BJP സ്ഥാനാർത്ഥിയും മാലേഗാവ് സ്ഫോടന കേസ് പ്രതിയുമായ സ്വാധി പ്രഖ്യാ സിംഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു. വിവാദ പരാമർശത്തിന് പിന്നാലെ പ്രഖ്യയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടാമതും നോട്ടീസ് അയച്ചു. മുംബൈയിൽ ഭീകരരെ നേരിടുന്നതിനിടെ വീരമൃത്യു വരിച്ച IPS ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറെ താൻ ശപിച്ച് 1 കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞതിനായിരുന്നു ആദ്യ നോട്ടീസ്. പ്രചാരണത്തിനിടെയാണ് ബാബറി മസ്ജിദ് വിഷയം പരാമർശിച്ചത്. മസ്ജിദിന് മുകളിൽ താൻ കയറി നിന്നെന്നും തകർക്കാൻ സഹായിച്ചെന്നും അവർ പറഞ്ഞു. ഹേമന്ത് കർക്കറെ അപമാനിച്ച സംഭവത്തിൽ CPM ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രതിഷേധ ദിനം ആചരിക്കും. 100 ഓട്ടത്തിൽ ദ്യുതിചന്ദിന്റെ റെക്കോർഡോടെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് തുടക്കം. വനിതകളുടെ ജാവലിനിൽ 500 വെള്ളിയും 5000 ഓട്ടത്തിൽ പരുൾ ചൌധരിയും 400 ഓട്ടത്തിൽ പൂവമ്മയും വെങ്കലം നേടിയതാണ് 1st ഇന്ത്യയുടെ പ്രധാന നേട്ടം. അതേസമയം 400 ഓട്ടത്തിൽ ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷയായിരുന്ന ഹിമാദാസ് പരുക്കുമൂലം ഹീറ്റ്സിനിടെ പിന്മാറി. വനിതകളുടെ 100 ഹീറ്റ്സിൽ 11:28 ഫിനിഷ് ചെയ്താണ് ദ്യുതി സ്വന്തം പേരിലുള്ള ദേശീയ റെക്കോർഡ് തിരുത്തിയത്. കഴിഞ്ഞ വർഷം ഗുവാഹട്ടിയിൽ കുറിച്ച 11:29 മറികടന്ന ദ്യുതി ഹീറ്റ്സിൽ 1st സെമിയിലെത്തി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.